നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓറഞ്ച് ഇറക്കുമതിയുടെ മറവിൽ 1476 കോടി രൂപ വില മതിക്കുന്ന ലഹരി മരുന്ന് ഇന്ത്യയിലേക്ക് കടത്തിയ കേസിൽ അറസ്റ്റിലായ കാലടി മഞ്ഞപ്ര സ്വദേശി വിജിൻ വർഗീസ് മറ്റൊരു കേസിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗ്രീൻ ആപ്പിൾ ഇറക്കുമതിയുടെ മറവിൽ 50 കിലോഗ്രാം കൊക്കൈൻ കടത്തിയ കേസിലാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് മുംബൈയിൽ അറസ്റ്റ് ചെയ്തത്. ആപ്പിൾ പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചാണ് ലഹരി മരുന്ന് കടത്തിയത്. ആദ്യത്തെ കേസിൽ DRI യുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിജിൻ മാനേജിംഗ് ഡയറക്ടറായുള്ള യെമിറ്റോ ഇന്റർനാഷണൽ ഫുഡ്സ് എന്ന സ്ഥാപനം നവി മുംബൈയിലെ തുറമുഖത്ത് ഇറക്കുമതി ചെയ്ത ഓറഞ്ച് പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ 198 കിലോഗ്രാം മെഥാംഫെറ്റമിനും 9 കിലോഗ്രാം കൊക്കൈനും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ആദ്യ അറസ്റ്റ് നടന്നത്. ലഹരിമരുന്ന് കടത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന മലപ്പുറം കോട്ടയ്ക്കൽ തച്ചൻ പറമ്പൻ മൻസൂറിനായി DRI സംഘം ഇന്റർപോളിന്റെ അടക്കം സഹായം തേടിയിട്ടുണ്ട്. മൻസൂറിന്റെ ഉടമസ്ഥതയിൽ ദക്ഷിണാഫ്രിക്കയിലുള്ള മോർ ഫ്രഷ് എക്സ്പോർട്ട് വഴിയാണ് ഇറക്കുമതി നടത്തിയതെന്നാണ് വിജിന്റെ മൊഴി. സംഭവത്തിൽ മൻസൂറിന്റെ പഴയ പാസ്പോർട്ടും ഭാര്യയുടെ മൊബൈൽ ഫോണും DRI കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 മാസത്തോളം ഇവിടെയുണ്ടായിരുന്ന മൻസൂർ സെപ്റ്റംബർ 19 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് പോയത്. മകൻ നാട്ടിലായിരുന്നപ്പോൾ ജോഹന്നാസ്ബർഗിൽ നിന്നയച്ച കണ്ടെയ്നറിലെ പെട്ടിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചത് എന്നും മകൻ നിരപരാധിയാണെന്നും മൻസൂറിന്റെ പിതാവ് മൊയ്തീൻ അഹമ്മദ് പ്രതികരിച്ചിരുന്നു. 14 വർഷമായി ജോഹന്നാസ്ബർഗിൽ പഴം കയറ്റുമതി ബിസിനസ് നടത്തുകയാണ് മൻസൂർ. ആപ്പിൾ കച്ചവടത്തിന്റെ മറവിൽ വിജിൻ നടത്തിയ ഇന്റർനാഷണൽ മയക്കുമരുന്ന് വിൽപ്പന ഇപ്പോഴും നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കച്ചവടം പിടിക്കുവാൻ എന്ന പേരിൽ മാർക്കറ്റിൽ 200 രൂപ വിലയുള്ള ഗുണമേന്മ കൂടിയ ആപ്പിൾ 100 രൂപയ്ക്കായിരുന്നു വിജിന്റെ കാലടിയിലെ യെമിറ്റോ ഇന്റർനാഷണൽ എന്ന മൊത്തവ്യാപാര കേന്ദ്രത്തിൽ വിറ്റുപോയിരുന്നത്. ഓറഞ്ച് ഉൾപ്പെടെയുള്ള ഗുണനിലവാരമുള്ള പഴവർഗ്ഗങ്ങൾ വൻ വിലക്കുറവിൽ കാലടിയിൽ കച്ചവടം നടത്തിയത് പഴവർഗ്ഗ കച്ചവടത്തിന്റെ മാർക്കറ്റ് പിടിക്കുവാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് വ്യാപാരികൾ വിചാരിച്ചിരുന്നത്. മലയാളികൾ കേട്ടിട്ടുള്ളത് മാത്രമായ പഴവർഗ്ഗങ്ങൾ കാലടിയിൽ എത്തിച്ച് വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തിയതുമൂലം ഈ സ്ഥാപനം വൻ കച്ചവടം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. വിലക്കുറവിൽ പഴവർഗ്ഗങ്ങൾ വിറ്റത് കോടികളുടെ ലഹരി കച്ചവടത്തിന്റെ മറവിലായിരുന്നുവെന്ന് അറിഞ്ഞതോടെ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർ ഞെട്ടിയിരിക്കുകയാണ്. സൗമ്യമായ പെരുമാറ്റവും ജനങ്ങളോടുള്ള ഇടപെടലും ഈ സ്ഥാപനത്തെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജനസമ്മതമാക്കിയിരുന്നു. ഇവർ വില കുറച്ച് പഴവർഗ്ഗങ്ങൾ നൽകുവാൻ തുടങ്ങിയതോടെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന പല ഏജൻസികളും ഈ പ്രദേശത്തു നിന്നും പിന്മാറിയിരുന്നു. വിജിനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ കോവിഡ് കാലത്താണ് കാലടിയിലെ മലയാറ്റൂർ റോഡിൽ വലിയ പഴ ഗോഡൌണും ശീതീകരണിയും ആരംഭിച്ചത്. കൂടെയുണ്ടായിരുന്ന പല സുഹൃത്തുക്കൾക്കും വിജിൻ വർഗീസിന്റെ ലഹരി കച്ചവടം അറിയുമോ എന്ന് അറിയാൻ സാധ്യതയില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു. എന്നാൽ ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ദുബായ് ആസ്ഥാനമായിട്ടാണ് യെമിറ്റോ ഇന്റർനാഷണൽ എന്ന പേരിൽ ബിസിനസ് ആരംഭിക്കുന്നത്. ലഹരിക്കടത്ത് സുഗമമാക്കുന്നതിന് മാത്രമാണ് ദുബായ് കേന്ദ്രീകരിച്ച് സ്ഥാപനം തുടങ്ങിയത്. സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ മാസ്കും PPE കിറ്റും മറ്റ് കോവിഡ് ഉൽപ്പന്നങ്ങളുമാണ് തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത്. പിന്നീടാണ് ഇവർ പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതിയിലേക്ക് തിരിയുന്നത്. പഴവർഗ്ഗങ്ങളുടെ മറവിൽ മയക്കുമരുന്ന് കടത്തുക മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആൽവിൻ എന്ന ജീവനക്കാരന്റെ പേരിൽ അങ്കമാലിയിൽ വാടകയ്ക്കെടുത്ത കടമുറി ഉപയോഗിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം സ്ഥാപനം കൂടുതൽ സൗകര്യാർത്ഥം കാലടിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യക്ക് പുറമെ ദുബായ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലും യെമിറ്റോ ഇന്റർനാഷണലിന് ഓഫീസുകൾ ഉൾപ്പെടെ വിപുലമായ ശൃംഖലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫ്രഷ് പഴവും പച്ചക്കറികളും ശേഖരിച്ചാണ് ഇറക്കുമതിയും കയറ്റുമതിയും നടത്തിയിരുന്നത്. വാങ്ങുന്ന സാധനങ്ങൾക്ക് ന്യായമായ വിലയും നൽകിയിരുന്നു. കൂടാതെ ഇവരുടെ മാന്യമായ പെരുമാറ്റവും നാട്ടുകാരുടെ ഇടയിൽ സംശയം ഉണ്ടാക്കാതിരിക്കുന്നതിന് കാരണമായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.